നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം ആറാം തീയതി ഞായറാഴ്ച കന്നിമാസമാണ് ഞായറാഴ്ച കാർത്തിക നക്ഷത്രമാണ് ഇന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല അപ്പോൾ കാർത്തിക നക്ഷത്രം ഒപ്പം ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നല്ല ദിവസമാണ് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് പ്രദാനം ചെയ്യുന്ന ദിവസമാണ് സൂര്യൻ്റെ ദിവസം സൂര്യൻ എന്ന് പറയുമ്പോൾ സർവ ചൈതന്യവും സർവ പോസിറ്റീവ് എനർജിയും എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ അപ്പോൾ സൂര്യൻ്റെ ദിവസത്തിൽ പോലുള്ള പ്രത്യേകതയും ഏറ്റവും സൂര്യൻ്റെ പോസിറ്റീവ് എനർജി കൂടുതലുള്ള ദിവസമാണ് അതുകൊണ്ടാണ് സൂര്യൻ്റെ ദിവസം നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നതും സൂര്യന് പൊങ്കാലയിട്ട് നിവേദിക്കുന്നതും സൂര്യനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഏറ്റവും പോസിറ്റീവായിട്ട് കലാശിക്കും സാധാരണ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഗുണഫലം കൂടുതലായി കിട്ടും സൂര്യൻ്റെ ദിവസം ഇന്ന് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം മാത്രം അത്ര ശുഭനക്ഷത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല കാർത്തിക അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ കാര്യങ്ങളല്ല ശുഭകാര്യങ്ങൾ ഒന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ ചില ഓഫീസൊക്കെ അവധി ആയതുകൊണ്ട് മറ്റ് ഡോക്യുമെൻറ്റേഷനൊന്നും നടക്കാത്ത ദിവസം ആയതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല പക്ഷേ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട നിങ്ങൾക്ക് വളരെ സന്തോഷവും സൗഭാഗ്യവും ഉയർച്ചയും ഉന്നതിയും ഒക്കെ വന്നു ചേരും ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും അതുപോലെ ബിസിനസ് ആദ്യ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുകൂലപ്രദമായ വർഷമാണ് അതും മാത്രമല്ല നമുക്ക് വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സിദ്ധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഈ ഫലങ്ങളെല്ലാം ഒരു വർഷത്തെ ഫലത്തെ അടുത്ത കർക്കിടകം മുപ്പത്തൊന്ന് വരെ അല്ലെങ്കിൽ അടുത്ത ചിങ്ങത്തിലെ ബർത്ത്ഡേ വരെ വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എത്രത്തോളം പ്രാർത്ഥന കൂട്ടി പോകാമോ അത്രയും നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും പ്രാർത്ഥന കൂട്ടി പോവുക പ്രാർത്ഥന കൂട്ടി പോകുന്നതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക സൂര്യ നമസ്കാരം ചെയ്യുക എന്ത് ദോഷത്തെയും നവഗ്രഹങ്ങളുടെ ദേവനാണ് സൂര്യൻ നവഗ്രഹദോഷത്തെയും ശമിക്കും അത്ര ശക്തനാണ് സൂര്യഭഗവാൻ അപ്പോൾ രാവിലെ സൂര്യൻ സൂര്യനുദിച്ച് ഏഴര നാഴിക നേരം അതായത് മൂന്ന് മണിക്കൂർ നേരമാണ് സൂര്യനിൽ നിന്ന് പോസിറ്റീവായിട്ട് ബാലഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാലഘട്ടം ഈ സമയത്ത് സൂര്യനിൽ നിന്ന് അമൃതകിരണം പതിക്കും അപ്പോൾ ഈ ഒരു വർഷക്കാലവും രാവിലെ ശരിക്കും ആറേ കാലിനാണ് സൂര്യനുദിക്കുന്നതെങ്കിൽ ഒമ്പതേകാലു വരെ വരുന്ന സമയത്തിനുള്ളിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം അത് നിങ്ങൾക്ക് കിട്ടേണ്ട ഫലം യഥാസമയത്ത് ലഭിക്കാനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്കും സഹായിക്കും അതുപോലെ ഇന്നും രാവുകാല സമയം നമുക്ക് നോക്കി വേണം ഓരോ കാര്യത്തിന് പോകാൻ നാല് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് രാവുകാലം തുടങ്ങുകയാണ് നാല് മുപ്പതെന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നാല് നാൽപ്പത്തിയേഴിനെ രാഹുകാലം തുടങ്ങുകയുള്ളൂ രാഹു സമയം ആറ് മണി പതിനേഴ് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഇപ്പോൾ രാഹുകാല സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ യാത്ര ചെയ്യരുത് ആ സമയത്ത് യാത്ര ചെയ്താൽ രാഹു അതിനെ ബ്ലോക്ക് ചെയ്യാനിടവരും നമ്മൾ പോകുന്ന കാര്യങ്ങൾ ഭംഗിയായി കലാശിക്കില്ല അതുപോലെ തന്നെ രണ്ട് സമയങ്ങൾ ഒരു കാര്യവും ചെയ്തു കൂടാത്ത സമയമുണ്ട് ഗുളികകാലവും യമഘട്ട കാലവും അതിൽ ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് നാല് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് ഇന്നും എന്നത്തെ പോലെ തന്നെ അഭിജിത് മുഹൂർത്തമുണ്ട് എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തേ പറ്റുന്ന നക്ഷത്രം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില ദോഷഭാവങ്ങളെയെല്ലാം മാറ്റി നിർത്തി ആ സമയത്തെ സംരക്ഷിക്കുന്ന ഒരു സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അഭിജിത് മുഹൂർത്ത സമയം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് ഇന്ന് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാകാനായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം പ്രകൃതിയിലെല്ലാം ഉണ്ട് പ്രകൃതി മാതാവാണ് നമുക്കെല്ലാം തരണത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ ഫലം തരുന്നത് പ്രകൃതിയാണ് ആ പ്രകൃതി ശക്തി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചുള്ള ഫലം തരുന്നത് പ്രകൃതിയാണ് നമ്മൾ ഏത് ദേവനെ വിളിച്ചാലും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക ഫലം തരുന്ന ശക്തിയാണ് പ്രകൃതി ശക്തി ആ പ്രകൃതി ശക്തിയെ നമ്മൾ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണേ ഇന്ന് താമരപ്പൂവിൻ്റെ കളറിലുള്ള വസ്ത്രമോ അല്ലെങ്കിൽ ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ ചുടുകല്ലിൻ്റെ കളറിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭാഗ്യം നമ്മളിലേക്ക് ആഗ്രഹണം ചെയ്യും പിന്നെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം